बढ़ना बढ़ना ഞാനിപ്പോൾ നേരത്തെ ഒരു ലൈവ് വീഡിയോ ചെയ്തിരുന്നു, പക്ഷെ അത് അങ്ങനെ ക്ലിയർ ആവാത്തതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടതായി വന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൻ്റെ ക്യാമ്പസിനകത്താണ്. ഇവിടെ ഞാൻ രണ്ട് ദിവസം നാല് ദിവസം മുമ്പ് ഇതുപോലെ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ കാരണം കള്ളക്കടത്ത് കേസിലെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷ് നാല് ദിവസം മുമ്പ് മെഡിക്കൽ കോളേജിൽ വരികയും അവർക്കൊരു നെഞ്ചുവേദനയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരിവിടെ വന്ന് അഡ്മിറ്റ് ആവുകയും ചെയ്തു. പക്ഷേ യഥാർത്ഥത്തിൽ അവർക്ക് യാതൊരു തരത്തിലുള്ള അസുഖമില്ല എന്നുള്ളത് മെഡിക്കൽ പരിശോധനയിൽ വ്യക്തമായതാണ്. അന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ NIA അറിയിച്ചിരുന്നു, ഇവിടെ ഇത് പലതരത്തിലുള്ള അട്ടിമറികൾക്ക് വേണ്ടിയാണ് ഇവരിവിടെ വന്നിട്ടുള്ളതെന്ന് സൂചിപ്പിക്കേണ്ടായിരുന്നു. ഇന്ന് പത്രങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തതാണ് ഈ മെഡിക്കൽ കോളേജിൽ ഇവർ വന്ന് മെഡിക്കൽ കോളേജിലെ ഇവരെ താമസിപ്പിച്ചിട്ടുള്ള റിമാൻഡ് തടവുകാരുടെ വാർഡിൽ ഇവരെ താമസിച്ചുള്ള സ്ഥലത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ യൂണിയനിൽപ്പെട്ട നഴ്സുമാരെ ഉൾപ്പെടെ തെരഞ്ഞു പിടിച്ച് നിയമിക്കുകയും ജനപ്രതിനിധികളെ മുഴുവൻ ഒഴിവാക്കിക്കൊണ്ട് മെഡിക്കൽ കോളേജിലെ ഉന്നത അധികാരികൾക്ക് നിർദ്ദേശം കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ആരോപണ വിധേയരായ മന്ത്രിമാരുമായി സംസാരിക്കുമൊക്കെ ചെയ്തതാണ്. കൃത്യമായും ഇവിടെ അന്ന് ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സുമാരുടെ ഫോൺ കോളുകൾ തുടങ്ങിയതൊക്കെ പരിശോധിച്ചാൽ അത് വ്യക്തമാകുന്നതാണ്. അങ്ങനെ മെഡിക്കൽ ബോർഡ് പരിശോധിച്ചതിന് ശേഷം ഇവർക്ക് യാതൊരു അസുഖവുമില്ല എന്ന് കണ്ടെത്തിയതിന് ശേഷം അവരെ വീണ്ടും വിയ്യൂർ ജയിലിലേക്ക് മടക്കി അയക്കുകയുണ്ടായി. പക്ഷേ ഇന്ന് വീണ്ടും അതേ നെഞ്ചുവേദനയുമായി സ്വപ്ന സുരേഷ് മെഡിക്കൽ കോളേജിൽ നേരത്തെ താമസിപ്പിച്ച അതേ വാർഡിൽ വീണ്ടും അവരെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ വിഷയം ഇപ്പോൾ തന്നെ NIA ഉന്നത ഉദ്യോഗസ്ഥരെ ഞാൻ ഈ വിഷയം അറിയിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണ ഏജൻസികളുടെ രഹസ്യ അന്വേഷണ ഏജൻസികളുടെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇവിടെയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനിടയിലാണ് കള്ളക്കടത്ത് കേസിലെ മറ്റൊരു പ്രതിയായ റമീസിനെ ഇപ്പോൾ കാഷ്വാലിറ്റിയിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് വയറുവേദനയാണെന്നാണ് പറയുന്നത്. തീർച്ചയായും ഇതൊക്കെ വളരെ ഗുരുതരമായിട്ടുള്ള തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയും ഇവർക്ക് മറ്റാളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടെലിഫോണിലൂടെയും മറ്റ് സംവിധാനത്തിലൂടെയൊക്കെ ചർച്ച നടത്താൻ വേണ്ടിയുള്ള ഒരു ഇടത്താവളമാക്കി തൃശ്ശൂർ മെഡിക്കൽ കോളേജിനെ കുറേ നാളുകളായി ഇവർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിഷയങ്ങളുണ്ടായിരുന്നു. ഇന്ന് കേരളത്തിലെ പ്രമുഖ പത്രങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടെലിഫോണുകൾ വഴി നഴ്സുമാരുടെ ഫോണുകൾ വഴി സംസാരിക്കുകയും അതിനെ തുടർന്ന് മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകളുമായി ഇവർ സംസാരിച്ചു എന്നുള്ളതിൻ്റെ വാർത്തകൾ ഇന്ന് പത്രങ്ങളിൽ നിൽക്കുകയാണ്. തീർച്ചയായും നമുക്കറിയാം EP ജയരാജൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ മക്കളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നു. AC മൊയ്തീനിൽ നേരിട്ട് പങ്കാളിത്തമുണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. ജയരാജൻ്റെ മകൻ എന്നെ നടപടികൾ കൃത്യമാണെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. തോമസ് ഐസക്കിൻ്റെ ഇടപെടലുകൾ പൊതുസമൂഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് ഇവിടെ സ്വപ്ന സുരേഷും റമീസും ഇവിടെ വന്ന് താവളമടിച്ച് അവർക്ക് ആവശ്യമായ രീതിയിൽ മെഡിക്കൽ കോളേജിലെ അധികൃതർ പോലീസിൻ്റെ സഹായത്തോടുകൂടി കേസ് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്രൈം, ആ ക്രൈം അട്ടിമറിക്കാൻ വേണ്ടി ഇവിടെ ജനപ്രതികൾക്ക് ഈ രാത്രിയിലും മെഡിക്കൽ കോളേജിൽ കാവലിരിക്കേണ്ട ഒരു സ്ഥിതിയാണ് നമ്മുടെ ആഭ്യന്തര വകുപ്പും ആരോഗ്യവകുപ്പും ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കറിയാം ഈ മെഡിക്കൽ കോളേജിൽ കോവിഡ് ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ നോൺ കോവിഡ് രോഗികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ നിൽക്കുമ്പോഴാണ് സ്വപ്ന സുരേഷും റമീസും ഉൾപ്പെടെയുള്ള കള്ളക്കടത്ത് കേസിലെ പ്രതികൾക്ക് സുഖചികിത്സ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഒരുക്കിയിട്ടുള്ളത്. എന്നെ കേൾക്കുന്ന NIA യുടെയും അതുപോലെ തന്നെ ED യുടെയും ഒക്കെ ഉദ്യോഗസ്ഥന്മാരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഒരു കാരണവശാലും തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഇതിനുള്ള ഒളിത്താവളമോ ഇടത്താവളമോ
സുഖ കേന്ദ്രവുമാക്കി കള്ളക്കടത്ത് കേസിലെ പ്രതികൾക്ക് വേണ്ടി മാറ്റരുത്. ഇവിടെയുള്ള മെഡിക്കൽ ബോർഡ് എസി മോദീൻ മന്ത്രിയുടെ താളത്തിനൊത്ത് ഏത് റിപ്പോർട്ടും എഴുതി കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു മെഡിക്കൽ ബോർഡാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിനകത്തുള്ളത്. നേരത്തെ ക്വാറന്റൈനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എസി മോദീന് ക്വാറന്റൈൻ വേണ്ട എന്നുള്ളതും എനിക്ക് ക്വാറന്റൈൻ വേണമെന്നും വിധിച്ച മെഡിക്കൽ കോഡിൻ്റെ വിചിത്രമായ തീരുമാനങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അങ്ങനെ ഒരു മെഡിക്കൽ കോളേജാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ ബോർഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സൂപ്രണ്ടാണെങ്കിലും പ്രിൻസിപ്പാളാണെങ്കിലും ഒക്കെ എസി മൊയ്തീൻ്റെ വീട്ടിലെ പണിക്കാരെ പോലെ പ്രവർത്തിക്കുന്ന ആളുകളാണ്. തീർച്ചയായും സ്വപ്ന സുരേഷിനും അതുപോലെ തന്നെ റമീസിനും ഒരു ഇടത്താവളം ഒരുക്കി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് സ്വൈര്യവിവാരം ടെലിഫോണിലൂടെയും അല്ലാതെയും ഒക്കെ മന്ത്രിമാർക്കും മറ്റ് ആളുകൾക്കുമൊക്കെ ഇടപെടാൻ കഴിയുന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഒരു സൗകര്യം ഒരുക്കാൻ വേണ്ടിയാണ് മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നത്. തീർച്ചയായും പൊതുസമൂഹവും ജനങ്ങളും എല്ലാവരും ഇത് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഈ അസമയത്ത് ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യേണ്ടതായി വന്നിട്ടുള്ളത്. ഈ വീഡിയോ NI യുടെയും അതുപോലെ തന്നെ ED യുടെയും ഉദ്യോഗസ്ഥന്മാരുടെ നമ്പറുകളിലേക്ക് ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും അവരും ഇത് ശ്രദ്ധിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ മറ്റ് തരത്തിലുള്ള ഇവരെ ഒന്നും വിശ്വസിക്കാൻ കഴിയില്ല. കാരണം പല റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഇവരെയൊക്കെ കൊല്ലപ്പെടുത്താനുള്ള ഇന്ന് എനിക്കൊരു വലിയ ഊമക്കത്ത് കിട്ടിയ ദിവസമാണ്. ഒരു ഉന്നതനായ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയെ കൊലപ്പെടുത്തിയതാണ് എന്ന രീതിയിൽ വരെയുള്ളൊരു ഊമക്കത്ത് കിട്ടിയൊരു ദിവസമാണ്. അപ്പം അത് ഞാൻ ഇന്ന് വന്നപ്പോഴാണ് എൻ്റെ വീട്ടിനകത്ത് ഒരു കവറിൽ ഒരു അഡ്രസ്സില്ലാത്ത ഒരു കവറ് എൻ്റെ വീടിൻ്റെ മുന്നിലിട്ട് പോയത്. ഞാനത് ഇന്ന് വായിച്ചിട്ടാണ് ഇരിക്കുന്ന നേരത്താണ് ഈ വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. തീർച്ചയായും തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഗുരുതരമായ പ്രതിസന്ധിയിലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ ഒരു വലിയ അഴിമതി നടന്ന വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലത്തിലെ ഫ്ളാറ്റ് വിവാദത്തിനോട് ചേർന്ന് അതേ നഗരസഭയിലാണ് ഈ മെഡിക്കൽ കോളേജും ഉണ്ടായിട്ടുള്ളത്. അതെന്ന് വെച്ചാൽ ഇതിൻ്റെ തുടക്കവും അവസാനവും ഇവിടെ തന്നെ ആയിക്കോട്ടെ എന്ന രീതിയിലാണ് ഇവർക്ക് ശ്രമിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും ഇത് അട്ടിമറിക്കപ്പെടാതിരിക്കാനുള്ള മുഴുവൻ കരുത്തും നിങ്ങളുടെ പിന്തുണയുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കാൻ കൂടിയാണ് വേണ്ടിയാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. എല്ലാവർക്കും ശുഭരാത്രി നേരുകയാണ്.